ഹായ്, വീണ്ടും ടിൻസ്റ്റാച്ചിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്ന പറയുന്ന ഇൻട്രോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ ബാക്കിയൊക്കെ അവൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇന്ന് അവിടെ നിന്ന് അഞ്ജുവിൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അവർ പിറ്റേ ദിവസം തന്നെ പോകാൻ വേണ്ടി വന്നതാണ്. അച്ഛനും അമ്മയും കൂടി പിടിച്ച് അവർ രണ്ടു ദിവസം ഇവിടെ നിർത്തി. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടീൻ എന്നുള്ള ലെവലിൽ ഇന്നൊരു വീഡിയോ പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവരാൾ കിടന്ന് ഞാൻ കേൾക്കണ്ടാ, കാശി പിള്ളേരും അതും വന്ന് വിടൂലട്ടാ ആ സാധനം. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മൂന്നെണ്ണമുള്ള പോലത്തെ അതാ ഞാൻ നടക്കുന്ന. അത് കാശി മുട്ടിലടിയാൻ തുടങ്ങിയ പിന്നെ അത് നീന്തി തുടങ്ങിയാലോ, മറ്റവന്മാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വാങ്ങിച്ചിട്ട് പോയിട്ട് അവന്മാർ കരയും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ റോക്കർ മൂന്നെണ്ണായി, വാക്കർ രണ്ടെണ്ണമായി. നമ്മുടെ ലവലാപ്പിൻ്റെ സാധനം നല്ല യൂസ്ഫുൾ ഉള്ള സാധനം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇതിൻ്റെ എത്ര നേരം വേണമെങ്കിലും മടുപ്പില്ലാണ്ട് കിടന്ന് കളിച്ചോളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അവർ കിടന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതാവുന്നതുകൊണ്ട് അവരവിടെ അടുത്തേറ്റ് കിടന്ന് കളിച്ചോളൂ. അപ്പോൾ എന്താ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് ഇൻട്രോ ഞാനാണ് പിടിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും അതിൻ്റെ ഇൻട്രോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ ചെയ്തോളും, ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറവ് നിങ്ങൾ സഹിക്കുക. ഓക്കെ, വീഡിയോ. ഇതാണ് നമ്മുടെ പിള്ളേർക്ക് മേടിച്ചിട്ടുള്ള ലവ് ലാപ്പിൻ്റെ ഹാപ്പി ജംഗിൾ റോക്കർ. അപ്പോൾ എന്താ, എല്ലാ സേഫ്റ്റി മെഷേഴ്സും കൂടിയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ കുറേ നേരം കിടന്ന് കളിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. നല്ല നൈസായിട്ടുള്ള അട്രാക്റ്റീവ് ലുക്കോട് കൂടിയിട്ടുള്ള ഒരു റോക്കറാണ്. സോഫ്റ്റ് കുഷൻ വാഷബിൾ സീറ്റാണ് ഇതിനുള്ളത് കേട്ടോ. നമുക്ക് അത് കേടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇതിൽ എന്താ പറയുക, ഉണ്ണികൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള 3-point സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. ഉണ്ണികൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ജസ്റ്റ് അവരുടെ അരയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഒരു കൺട്രോൾ പാനലുണ്ട് ഫോർ വൈബ്രേഷൻ കൺട്രോൾ. നല്ല അടിപൊളിയായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ണികളെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കെടുത്തണമെങ്കിൽ അങ്ങനെ കെടുത്താം. പിന്നെ അവരെ എന്താ പറയുക, കുറച്ച് നിർത്തി ഇരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിതിലൊരു ബ്ലൂ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് സൈഡിലും ഈ ഒരു ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ പൊസിഷനിൽ വേണമെങ്കിലും ഇവരെ കെടുത്താൻ പറ്റും കേട്ടോ. നമുക്ക് എങ്ങനെ അവർ ഉറങ്ങുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കെടുത്താം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇതുണ്ടോ, ഇവരെ കെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ ചിലപ്പോൾ കുതിക്കും അല്ലെങ്കിൽ പൊങ്ങാൻ ശ്രമിക്കും. അവരവിടെ സേഫായിട്ട് ഇരുന്നോളൂ. ഞങ്ങളൊക്കെ അലക്കാനൊക്കെ പോകുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ അവിടെയൊക്കെ ഞങ്ങളൊക്കെ കൂടെ തന്നെ ഇരുത്തും അവരെ. അത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സംഭവം. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ദറ് കാണിച്ചുകൊണ്ടിരിക്കും, മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ അവർ കണ്ടോ, അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സംഭവം അങ്ങനെയാണ്. പിന്നെ ഇതിങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഇണങ്ങണതിനനുസരിച്ച് ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമുക്കിതിൻ്റെ കിക്ക് സ്റ്റാൻഡ് റൊട്ടേറ്റ് ചെയ്യാം വിത്ത് റബ്ബർ ബ്രേക്സ് ഔട്ട് ആൻഡ് പുട്ട് ദ റോക്കർ ഓൺ സ്റ്റാറ്റിക് മോഡ്. സ്റ്റാറ്റിക് മോഡിലും നമുക്ക് റോക്കർ വയ്ക്കാൻ പറ്റും. പിന്നെ റബ്ബർ കുഷനായിട്ടുള്ള സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഫ്ലോറിൽ സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ സ്ലിപ്പാവോ സ്കിഡാവോ അങ്ങനെയൊരു പേടിയൊന്നും വേണ്ട. പിന്നെ അടിപൊളി മ്യൂസിക് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നമുക്ക് നല്ല സൂപ്പറാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനും കാശിക്കുട്ടനും അവിടെ കിടക്കണം കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 4:30 ആ ഒരു സമയമാണ്. അമ്മ ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോവും, അതായത് ഒരു 6:30 ഇറങ്ങും അമ്മ ഇവിടെ നിന്ന്. അപ്പം അച്ഛനും കിടക്കുകയാണ്, അച്ഛൻ ഉറങ്ങുകയാണ്, റൂമിൽ അച്ഛൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ എണീക്കുന്നൊരു സമയമാകുമ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ടി വിയിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എന്താ പറയുക, ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. കാശിക്കുട്ടനല്ല, നെഞ്ചത്ത് കിടന്നുറങ്ങണുണ്ട്, ബാക്കി രണ്ട് പേര് അപ്പുറത്ത് കിടന്നുറങ്ങണുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ചായ വയ്ക്കണം. ചായ കുടിയൊന്നും അച്ഛന് നിർബന്ധമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വൈകുന്നേരം ചായ കുടിയൊന്നുമില്ല, പക്ഷെ ഇപ്പോഴേ പിന്നെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ എണീറ്റു, ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറക്കുട്ടി ഇതോണ്ട് സോഫയിൽ അറ്റത്ത് കിടന്നുറങ്ങണുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ആളിപ്പോൾ കിടന്നുറങ്ങിക്കോളും, അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഉറക്കൊന്നും വേണ്ട. അവൾക്ക് ഉറക്കം വരണമെങ്കിൽ അവൾ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ എണീറ്റപ്പോൾ ദേ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത്
അപ്പുറത്ത് നമ്മുടെ ആദിക്കുട്ടൻ, അപ്പുറത്തെ വീട്ടിലത്തെ ആദിക്കുട്ടൻ വന്നിട്ടുണ്ട്. അല്ലു അയിനും എല്ലാവരും ഏറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും ഞാൻ പാൽച്ചായ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കട്ടൻ ചായ ഏട്ടൻ കുടിക്കും, ഏട്ടനും പാറും വീട്ടിൽ അമ്മയും കട്ടനാണ് കുടിക്കുക. അപ്പോൾ ഇതേ പാറുക്കുട്ടി കീത്തുവിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഗൈസ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പണ്ട് ഞാനിങ്ങനൊക്കെ തന്നെയായിരുന്നു, എനിക്ക് കുഞ്ഞിൽ പണിയെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വലുതായപ്പോഴായിരുന്നു മടിയത്. പിന്നീട് എൻ്റെ അമ്മ എപ്പോഴും പറയും, ഓ കുഞ്ഞിലെ കൊച്ചു എന്ത് നന്നായിട്ട് ചെയ്യായിരുന്നു, വലുതായപ്പോൾ മടിയായിരുന്നു പറയും. ഈ പാറു കാണിക്കുന്നത് കാണുമ്പോഴും എൻ്റെ ഒരു ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ അവളെപ്പോഴും ഇങ്ങനെ തുണിക്ക് എടുക്കുമ്പോഴും മടക്കി വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മേമയുടെ സാരഥിയിട്ട് വെയിറ്റിംഗ് ആണ്. 8 മണി ആയി സമയം. അപ്പം ഇവിടേക്ക് എത്തുമ്പോൾ 8:30, 8:30 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടേക്ക് എത്തും. രാവിലെ അമ്മ ഒരു ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം 6:30 പോയായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങിയപ്പോൾ ഷാർപ്പ് ടൈമിൽ നമുക്ക് അവിടെ എത്തിയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പം അങ്ങനെ വെച്ച് ഇറങ്ങിയപ്പോഴും 7 മണിയുടെ ബസ് കയറിയപ്പോൾ അമ്മ 8:30 പഞ്ച് ചെയ്യണം, 8:30 എത്തിയപ്പോൾ ലീവായി. അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ മോളെ വീഡിയോ. അപ്പം 8:30, ഇപ്പം ഇന്നത്തെ ദിവസം അമ്മ 6:30 പോയി, 6:30 ഇറങ്ങിയിട്ട് ഇന്ന് 8:30 എത്തി. MG റോഡിലാണ് കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് 4 ദിവസത്തേക്ക് അമ്മയ്ക്ക് MG റോഡിലാണ് വർക്ക്. അപ്പോൾ നാളത്തെയും കൂടെ കഴിയും. അപ്പോൾ ഞങ്ങൾ നാളെ പോവും വീട്ടിലേക്ക്. ഇപ്പോൾ അച്ഛൻ വന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ നിർത്തിയതാണ്, നിൽക്കാൻ പറഞ്ഞിട്ട്. ഇതിപ്പോൾ നാളെ രാവിലെ ഞാനും പോവും. കാരണം അച്ഛൻ്റെത് ഓക്കെ ആവണം. അച്ഛനിപ്പോൾ ഒറ്റയ്ക്കായാലും ഫുഡ് എടുത്ത് കഴിയാം. കറക്റ്റ് ടൈമിങ്ങിന് ഫുഡൊക്കെ കഴിക്കാം, ആ സമയത്തായാലും ഫുഡൊക്കെ എടുത്ത് കഴിക്കാം എന്നൊരു ലെവലെത്തുമ്പോൾ ഞാൻ തിരിച്ചു പോരും. അപ്പോൾ എന്താ, എല്ലാവർക്കും അവരെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ്. അപ്പോ സുജി മാമ വരാൻ പോവാണ്. കൊറച്ചും കൂടി ഇല്ല, എന്നാ പറ കേക്കട്ടെ. അപ്പോൾ ഇതുകൊണ്ട് 8:30 ആയപ്പോഴത്തേനും അമ്മ എത്തി. അമ്മ ഇവിടെ പണിക്കാട്ടിലെത്തുമ്പോൾ 8:30 ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ 8:30, 9 മണിയാവും കേട്ടോ സമയം. രാവിലെ വെളുപ്പാങ്കാലത്ത് പോയിട്ട് വന്ന് കയറുന്ന നേരം ആള് ആളുടെ ഇവിടെ ആകുമ്പോൾ അമ്മ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ രണ്ടുപേരും ഞങ്ങൾ നിർബന്ധിച്ച് ഇവിടെ നിർത്തിച്ചത്. അച്ഛൻ ദാ അവിടെ സോഫയിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ സോഫയിൽ കിടന്നിട്ട് ടി വിയിൽ വല്ല സിനിമയൊക്കെ വെച്ച് കാണും.
നമ്മളവിടെ ഫുള്ളിങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കണം. പിന്നെ ദിവാങ്കുട്ട് മേടിച്ച് പിന്നെ അവിടെ ഹാളിലിരുന്ന് കാണാറുണ്ട് കേട്ടോ. അമ്മതേ കിടാങ്ങളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ നിർബന്ധിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ രണ്ടുപേരും ഇവിടെ നിന്നത്. ഇപ്പം എം ജി റോഡൊക്കെ ആകുമ്പോഴും അമ്മയ്ക്ക് അമ്മ ഒരുപാട് എന്താ പറയുക വന്നിട്ടും എന്താ പറയുക കുറേ കഷ്ടപ്പെടണം. അപ്പോൾ അത് കാരണം ആള് കുറച്ച് ഫ്രീ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കെടുത്തിയത്. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ അവിടെ തന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും നിർബന്ധിച്ച് ശരിക്കും ഔ ഒരു മൂന്നാല് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ. ഇപ്പോൾ ഇവർ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന്. അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു പൂണി നിറച്ച ചായ വേണം. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂണി നിറച്ച ചായ ഉണ്ടാക്കി കൊടുത്ത ആണോ നാളത്തെ ഇങ്ങോട്ട് ഇല്ലല്ലോ. അപ്പൊ നമ്മള് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ പോണായിരിക്കും അല്ലേ. അതെന്ത് നാളെ പോണേ നാളാരുടെ എന്താ നാളെ ലീവാ തലേദിവസം ഇന്നല്ലേ. ആരായിട്ട് പോവും ഓട്ടം ചോദിച്ചു ഇത് എന്തായാലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. ഈ പ്ലേറ്റ് എടുത്ത് അടിച്ച് പ്ലേറ്റ് എടുത്ത് തല്ലി പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടില്ലമ്മ ചമ്മന്ന് കസാരം ഇരിക്കുന്ന എന്നിട്ട് എനിക്ക് തീരെ പിടിക്കുന്നില്ലേടി അതെടി പണിക്കടി. അപ്പോൾ ദേ ഒരു 9 മണിക്ക് കാവാറായപ്പോഴായിട്ട് എന്തേ മാങ്ങ ചിത്താണ് കേട്ടോ. അമ്മ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാശ് എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്, അതാണ് കുറച്ച് ഡിസ്റ്റർബൻസ്. ചെമ്മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ കറിയും ചാളമീൻ കറിയും ഒക്കെയാണ് നമ്മുടെ കറികൾ. അപ്പോൾ ഫുഡ് ഇങ്ങനെ ടേബിളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ്, ഞാൻ അധികം ലെങ്ത്തിലൊന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ അമ്മ വന്ന് തന്നെ 8:30 ആയി എത്തിയപ്പോൾ അവർ ഉറങ്ങേണ്ട സമയമായി ശരിക്കും പറഞ്ഞു. ഇത് മാമയുടെ പുതിയ സാധനമാണ്. ഇതിന്റെ പരിപ്പിളയ്ക്കാൻ മാമ നിന്റെ പരിപ്പെടുക്കും. അപ്പൊ എടുത്തു വെച്ചോ. അപ്പോൾ നമ്മുടെ പാർക്കുട്ടിയാണ് കേട്ടോ അച്ഛൻ അങ്ങനെ ഓരോ മരുന്ന് എടുത്ത് കൊടുക്കുക. ഇപ്പോൾ അച്ഛൻ്റെ മരുന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്സൂളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയും. അങ്ങനത്തെയൊക്കെ പണി പരിപാടികളാണ് കാണിക്കുക. അപ്പോൾ അതേ പിള്ളേർ കയ്യിലുണ്ട്. പാർക്കുട്ടി ഇങ്ങനെ മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അച്ഛൻ കിടക്കും. നമ്മുടെ തെക്കേ മുറിയിലാണ് അച്ഛനമ്മയും കിടക്കുക. അപ്പോൾ അതേ കേത്തും അമ്മയും ഭക്ഷണം കഴിക്കാൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമയം 10:30 ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ കാശിന് കുറേ നേരം ഉറക്കാൻ നോക്കി, അവൻ ഉറങ്ങിയില്ല. അപ്പോൾ എന്തായാലും അമ്മ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് കിടത്തിയിട്ടില്ല. അച്ഛൻ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവനെ ഉറക്കിയതിന് ശേഷം അമ്മയും അച്ഛനും റൂമിൽ കിടന്നുട്ടാ. അപ്പോൾ രണ്ടുപേരും ഇപ്പം അമ്മ പെട്ടെന്ന് തന്നെ ഉറങ്ങി, അച്ഛൻ അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ.
അപ്പോൾ ഞാൻ ദേ പറഞ്ഞ പോലെ അമ്മ നല്ല ഉറക്കമായിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാൻ കിടക്കുകയാണ്, പാറക്കുട്ടിയും ഉറങ്ങാൻ പോവാണ്.